വിടുന്ന എന്നെ നയിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനം തിരുവചനത്തിലൂടെ സമയത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. സഭാപ്രസംഗകൻ 3:1-8 സുപരിചിതമായ വചനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്തുവാൻ ഒരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാനൊരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്ക്കാനൊരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറൽ നീക്കാനൊരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാനൊരു കാലം, സംസാരിക്കാനൊരു കാലം, സ്നേഹിക്കാനൊരു കാലം, ദ്വേഷിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിന് ഒരു കാലം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹദായകമായ കാലത്തിൻ്റെ ഒരു ഭാഗമായി ഈ സുന്ദര ദിവസം നൽകിയതിന് നന്ദി പറയുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും ജനിക്കാനുള്ള മക്കളെയും മരിക്കാനുള്ളവരെയും യാത്ര ചെയ്യുന്നവരെയും ജോലി ചെയ്യുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും ആഗോളവ്യാപകമായി സംപ്രേഷണം ചെയ്യുന്ന ഷാലോം ടിവിയിൽ സേവനം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന സകലരെയും ഇതിൻ്റെ നടത്തിപ്പിനായി സഹായിക്കുന്ന ഏവരെയും സന്തോഷപൂർവ്വം ഓർക്കുന്നു. ദൈവമേ, സമയത്തെക്കുറിച്ച് സഭാപ്രസംഗൻ്റെ പുസ്തകം 3:1-8 പശ്ചാത്തലത്തിൽ വിചിന്തനം ചെയ്യുവാൻ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. സമയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ഈ മനോഹരമായ സുദിനത്തിൽ ആദ്യമായി തന്നെ ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹിതരാകുന്നവരെയും വിവാഹവാർഷികം അനുസ്മരിക്കുന്നവരെയും സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും വാർഷികം അനുസ്മരിക്കുന്നവരെയും പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവരെയും പുതിയ വീടിന് തറക്കല്ലിടുന്നവരെയും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു, അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സമയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ ഉള്ള കാര്യം, പൗരോഹിത്യ ജീവിതത്തിൽ പലപ്പോഴായി പല വ്യക്തികളും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, നേരിട്ട് വന്ന് ചോദിക്കാറുണ്ട്, ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആരായാറുണ്ട്, അച്ഛോ എന്നാണ് വീടിടേണ്ടത്, ഒരു നല്ല സമയം ദിവസം പറഞ്ഞു തരുമോ. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് വീടിടാൻ, കച്ചവടം തുടങ്ങാൻ, യാത്ര ചെയ്യാൻ. പലതിനും സമയം നോക്കുന്ന വ്യക്തികൾ, സമയ രാഹുകാലം ഇങ്ങനെ പല കാലം നോക്കുന്ന വ്യക്തികളുണ്ട്, നക്ഷത്രം നോക്കുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ ക്രൈസ്തവരായ പലരും വന്ന് ചോദിച്ചപ്പോൾ മനസ്സിൽ തോന്നി, സമയം എന്താണ്, സമയത്തെക്കുറിച്ച് ദൈവം എന്താണ് ബൈബിളിലൂടെ പഠിപ്പിക്കുന്നതെന്ന് വിചിന്തനം ചെയ്യണം, പങ്കുവയ്ക്കണമെന്ന് മനസ്സ് പറഞ്ഞു. അതെ, ചെറിയ ഒരു കവിതയിൽ ചിന്ത ആരംഭിക്കാം. സമയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് മൺകുടത്തിൻ്റെ വില എന്നാണ്. ഒരിക്കൽ ഞാൻ ഈ കവിത സൂചിപ്പിച്ചിട്ടുണ്ട് കുട്ടികളോട് പറയുവാൻ. എങ്കിലും സമയത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ആശയത്തിലേക്ക് ഒഴുകുവാൻ ആമുഖമായി പങ്കുവെച്ചുകൊള്ളട്ടെ. ഇങ്ങനെയൊരു കവിതയുണ്ട്.
ഒരു പെൺകുട്ടി മൺകുടം കൊണ്ട് വെള്ളം കോരി തൻ്റെ വിളവുകൾക്ക് പ്രാണനീര് നൽകുന്നു. അവളുടെ തോട്ടത്തിൽ വെണ്ടയും മത്തനും ഇളവനും വർണ്ണപ്പകിട്ടാർന്ന റോസാ പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുക. താൻ മൺകുടം കൊണ്ട് നട്ടുവളർത്തിയ മനോഹരമായ റോസാ പുഷ്പത്തിലേക്ക് അവൾ നോക്കി നിൽക്കുകയാണ്. ചിത്രശലഭം പാറി പറക്കുന്നുണ്ട്, തേനീച്ച മതു നുകരുന്നുണ്ട്, വണ്ടു വട്ടമിട്ട് പറക്കുന്നുണ്ട്. അങ്ങനെ സ്വയം മറന്ന് നോക്കി നിൽക്കുന്ന മകളോട് അമ്മ വിളിച്ചു പറഞ്ഞു, മകളെ സൂക്ഷിക്കണേ, മൺകുടം കുശവനിൽ നിന്ന് കടം വാങ്ങിയതാ, കുടത്തിൻ്റെ കടം ഇതുവരെയും കൊടുത്തു വീട്ടിയിട്ടില്ല. അവൾ അമ്മയോട് പ്രത്യുത്തരിച്ചു, ഇല്ലമ്മ, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. മൺകുടം കൊണ്ട് വെള്ളം കോരി വിളവുകൾക്ക് പ്രാണനീര് നൽകി ഞാൻ കുശവനാരെ വിളിക്കാറുണ്ട്. കുശവൻ വരാതെ എങ്ങനെയാണമ്മ കുടത്തിൻ്റെ കടം കൊടുത്തു വീട്ടുക? അമ്മ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിച്ചു, മകളെ, കുശവൻ നമ്മെ പരീക്ഷിക്കുന്നതാവാം. കുശവൻ്റെ മകൾ എപ്പോഴാണ് ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല. മൺകുടം ഉടച്ചു കളഞ്ഞാൽ കുടത്തിൻ്റെ കടം എങ്ങനെ കൊടുത്തു വീട്ടും? കേരള യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായ ഈ കവിത ബിംബാത്മകമായ കവിതയാണ്. സമയവുമായി ജീവിതവുമായി ബന്ധമുള്ള കവിതയാണ്. ഓരോ വാക്കുകളും വ്യാഖ്യാനിച്ചോട്ടെ, കുശവൻ ദൈവമാണ്, മകൾ നമ്മൾ ഓരോരുത്തരുമാണ്, അമ്മയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരമാണ്, അത് മാതാപിതാക്കളുടെ ഗുരുജനങ്ങളിലൂടെ ഒക്കെ ലഭിക്കുന്ന ഉപദേശങ്ങളാണ്. മൺകുടം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമായ നമ്മുടെ ജീവിതമാണ്. പുഷ്പങ്ങൾ സുഹൃതങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാണ്. കാളി എന്ന് പറയുന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ, ഭാരതീയ പശ്ചാത്തലത്തിൽ മരണമാണ്. അതെ, കടമെന്ന് പറയുന്നത് അന്ത്യവിധിയാണ്. ഒറ്റ വാചകത്തിൽ ഒതുക്കിയാൽ പിതാവായ ദൈവം മക്കളായ നമുക്ക് കടമായി തന്ന മൺകുടമാണ് നമ്മുടെ ജീവിതം. ആ മൺകുടം എവിടെ വച്ച് എപ്പോൾ ഉടഞ്ഞു പോകും, തകർന്നു പോകും എന്നറിയില്ല. മറിച്ച് ദൈവം വിളിക്കുന്ന സമയത്ത് തിരിച്ചേൽപ്പിക്കുവാനുള്ളതാണ് ക്ഷണഭങ്കുരമായ നമ്മുടെ ജീവിതം. അതെ, ദൈവം സമയത്തിന് അതീതമാണ്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യരായ നമുക്ക് തന്നിട്ടുള്ളത്. മനുഷ്യന് മാത്രമേ സമയമുള്ളൂ, മനുഷ്യന് മാത്രമേ വാച്ച് കെട്ടാറുള്ളൂ. ഒരുപക്ഷെ ഒരു വലിയ വാച്ച് ഹൗസിൽ നിറയെ വാച്ചുണ്ട്, അത് ഉപയോഗിക്കാൻ മനുഷ്യരില്ലെങ്കിൽ വാച്ച് കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? അപ്പോൾ വാച്ച് അതിൻ്റെ അർത്ഥമായി തീരുന്നത് അത് ഉപയോഗിക്കുവാൻ ഒരു വ്യക്തി ഉള്ളപ്പോഴാണ്. മനുഷ്യന് നൽകിയിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന സമയത്തിൻ്റെ ഒരു ഭാഗമാണ് അവൻ്റെ ജീവിതം. ചിന്ത തുടർന്നോട്ടെ, ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം സമയത്തിലൂടെ കടന്നു വരുന്നു. ലൂക്കായുടെ സുവിശേഷം 13:6-9 ഫലം തരാത്ത വൃക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സമയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ പറയുന്നുണ്ട്, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഓർക്കണം, അത്തി എവിടെയും വളരുന്നതാണ്, പക്ഷെ നട്ടതോ എവിടെയും വളരാത്ത വളക്കൂറുള്ള എല്ലാ സാഹചര്യമുള്ള മുന്തിരിത്തോപ്പിൽ ഫലമുണ്ടോ എന്ന് നോക്കി. പാലസ്തീന പശ്ചാത്തലത്തിൽ അത്തി നട്ടാൽ 3 കായ്ക്കും, 3 കായ്ച്ചില്ല, 3 വന്ന് നോക്കി എന്നിട്ട് കണ്ടില്ല. 1 വർഷം 3 കായ്ക്കും. അങ്ങനെ 9 ഫലം തരേണ്ട അത്തിവൃക്ഷത്തിൽ ഫലമില്ലാതെ വന്നപ്പോൾ കൃഷിക്കാരനോട് പറഞ്ഞു, അത് വെട്ടിക്കളയുക. അവൻ പറഞ്ഞു, അല്പം സാവകാശം മതി, 1 കൂടി നമുക്ക് നോക്കാം, വളമിടാം, വെള്ളം ഒഴിക്കാം, എന്നിട്ട് ഫലമില്ലെങ്കിൽ വെട്ടിക്കളയാം. അതെ, ഇതിലൂടെ നൽകുന്നത് ദൈവം നമുക്ക് സമയം നൽകുന്നുണ്ട്, സമയം നൽകുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് പ്രോവെർബ് ഉണ്ടല്ലോ, ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ മാൻ, സമയവും തിരമാലയും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സമയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. സമയത്തിന് 2 ബൈബിളിൽ ഉപയോഗിക്കുക. 1 ദൈവത്തിൻ്റെ സമയം, 2 മനുഷ്യൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്തെ കൈറോസ് എന്നാണ് പറയുന്നത് ഗ്രീക്ക് വാക്കിൽ, മനുഷ്യൻ്റെ സമയത്തെ ക്രോണോസ് എന്നാണ് പറയുന്നത്. അല്പം ബൈബിള് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സമയത്തെ സൂചിപ്പിക്കുവാൻ നിയമിതമായ ഒരു പദം ഹീബ്രു ഭാഷയിലില്ല. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലവ്യത്യാസങ്ങളെ കാണിക്കാനുള്ള പദങ്ങളും ഹീബ്രു പദത്തിൽ കാണുന്നില്ല. സാധാരണയായി യദ് എന്നുള്ള ഹീബ്രു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
സംഭവം നടക്കുന്ന സമയം ഹ്രസ്വമാണെങ്കിലും സുദീർഘമാണെങ്കിലും ഈ പദം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യുഗാന്ത്യത്തിൽ, ഈ ലോക അവസാനത്തിൽ കർത്താവിൻ്റെ ന്യായവിധിയുടെ സമയത്തെക്കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി 23:19 വെളിപാട് പുസ്തകം 23 വായിച്ചാൽ ക്രോണോസ് എന്നുള്ള പദമാണ്. ക്രോണോസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമയമാണ്. നമ്മൾ ക്രോണിക്കൾ എഴുതാറുണ്ട്, നളാഗമം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരു നിശ്ചിത കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള പദമാണ്. രക്ഷാകരമായ സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് കൈറോസ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം സമയ ബന്ധിതനല്ലെങ്കിലും അവിടുന്ന് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ സമയബന്ധിതമായിട്ടാണ് അവിടുന്ന് രക്ഷാകര ചരിത്രത്തിൽ വരുന്നത്. രക്ഷാകര ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത് സമയബന്ധിതമാണ്. ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ രക്ഷാകര ചരിത്രത്തെ 6 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, സൃഷ്ടി മുതൽ അബ്രഹാം വരെ 1-ാം ഘട്ടം, അബ്രഹാം മുതൽ മോശ വരെ 2-ാം ഘട്ടം, മോശ മുതൽ ദാവീദ് വരെ 3-ാം ഘട്ടം, ദാവീദ് മുതൽ ക്രിസ്തു വരെ 4-ാം ഘട്ടം, ക്രിസ്തു മുതൽ സഭാ സ്ഥാപനം വരെ 5-ാം ഘട്ടം, സഭാ സ്ഥാപനം മുതൽ ലോകാവസാനം വരെ സ്വർഗീയ ജെറൂസലേം വരെയുള്ളതാണ് 6-ാം ഘട്ടം. ഈ ഡിവിഷൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സലിഫിക് ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി എന്ന സമയത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. രക്ഷാകര ചരിത്രവും ലോകചരിത്രവും. വേൾഡ് ഹിസ്റ്ററി ആൻഡ് സലിഫിക് ഹിസ്റ്ററി. വാട്ട് ഈസ് വേൾഡ് ഹിസ്റ്ററി? ലോകചരിത്രം. ലോകചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ ലോകത്തിൽ ഇടപെട്ട സമയമാണ്. മനുഷ്യൻ ലോകത്തിൽ ഇടപെട്ട സമയം അല്ലെ ചരിത്രമാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പാലിയോലിത്തിക് ഏജ്, ന്യൂയോലിത്തിക് ഏജ്, മെറ്റൽ ഏജ് എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുരാതന ശിലായുഗം, ശിലായുഗം, ആധുനിക ശിലായുഗം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി രക്ഷാകര ചരിത്രം എന്ന് പറഞ്ഞത് എന്താണ്? ലോകചരിത്രത്തിൽ ദൈവം ഇടപെട്ടതാണ് രക്ഷാകര ചരിത്രം. അതിന് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഫിഗേഴ്സ്, ഇവൻസ് ആൻഡ് സാക്രമെന്റ്സ്. മലയാളത്തിൽ പറയാം, യേശുവിന് മുൻപുള്ള കാലഘട്ടം, പുതിയ നിയമ കാലഘട്ടം, സഭയുടെ കാലഘട്ടം. അപ്പോൾ ആദ്യം കാണുന്നത് ഫിഗേഴ്സാണ്. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു 10 പ്രതീകങ്ങൾ, അതിനെ ഫിഗേഴ്സ് എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജീവന്റെ വൃക്ഷം, ആബേലിന്റെ ബലി, നോഹിന്റെ പെട്ടകം, മെൽക്കിസദേക്കിന്റെ ബലി, മുൾച്ചെടി, പെസഹ, അഗ്നി, മന്ന, കാടപ്പക്ഷി, സാക്ഷ്യപേടകം, പാറയിൽ നിന്നൊഴുകിയ ജലം. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ 10 ഫിഗേഴ്സാണ്. പുതിയ നിയമത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന, ലോകാവസാനം വരെ ആയിരിക്കുവാനുള്ള സമയത്തിൻ്റെ പൂർണ്ണതയിൽ വരുന്ന കർത്താവിനെ കുറിച്ചുള്ള സൂചനകളാണ്. ഇനി ഇവൻസ് എന്ന് പറയുന്നത് കർത്താവ് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇത് സംഭവമാണ്, രക്ഷാകര സംഭവം. ഇനി സഭയുടെ കാലഘട്ടം, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സഭയുടെ കാലഘട്ടത്തിലെ പൗരോഹിത്യ വർഷത്തിൻ്റെ സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇനി യേശു പഠിപ്പിച്ച ഉപമയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. ഒരു വചനം ഉദ്ധരിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 24:37-44, സദാ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഇതുപോലെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ആ സമയം ഏതെന്നോ മണിക്കൂർ ഏതെന്നോ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എന്താണ് ജാഗ്രത? എന്താണ് കോഷൻ? ഉറക്കത്തിൽ പോലും ഉള്ളിലുണ്ടാവേണ്ട ഉണർവിനെയാണ് ജാഗ്രത, കരുതൽ, കോഷൻ എന്ന് പറയുന്നത്. യേശു പഠിപ്പിച്ച 5 ഉപമകൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. 1-ാമത്തെ ഉപമ മത്തായിയുടെ സുവിശേഷം 25:13. 10 കന്യകമാരുടെ ഉപമയാണ്. ഉപമ അറിയാവുന്നതുകൊണ്ട് ഞാനധികം പരത്തുന്നില്ല, പറഞ്ഞു പോയിക്കോട്ടെ. വിവേകവതികളും വിവേകരഹിതകളും. അതായത് കല്യാണ വിരുന്നിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, മണവാളൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ തമാശ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലാണ് അവർ വരുന്നത്. കന്യകമാർ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ വരും, കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്കുമായിട്ട് കാത്തിരിക്കുന്നത്. അതിൽ ഒരു കൂട്ടർ എണ്ണയും ഒക്കെ കരുതിയിരുന്നു, 2-ാം കൂട്ടർ അത്രയും എണ്ണയൊന്നും കരുതിയിരുന്നില്ല. മണവാളൻ വരുന്നു,
അഞ്ചുപേരുള്ളിൽ പ്രവേശിക്കുന്നു, അഞ്ചുപേര് പുറത്തായിപ്പോയി. അവർ വാതിൽ മുട്ടുന്നു, ഞാൻ അറിയില്ലെന്ന് പറയുന്നു. ഇത് ഒരു സൂചനയാണ്. അപ്പോൾ ഈ വിരുന്നിലൂടെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇതിൽ എണ്ണ പ്രതീകമാണ്, എണ്ണ എന്ന് പറയുന്ന സ്നേഹമാണ്, കാത്തിരിപ്പ് സമയമാണ്. അപ്പോൾ ഇതിലൂടെ തരുന്ന സന്ദേശം എന്താണ്? കടം വാങ്ങിക്കാൻ കിട്ടാത്ത കുറെ കാര്യമുണ്ട്. സമയവും സ്നേഹവും നമുക്ക് കടം വാങ്ങിക്കാൻ കിട്ടില്ല, മാർജിൻ ഫ്രീ ഷോപ്പിൽ പോയാൽ കിട്ടില്ല. അത് വളരെ യാഥാർത്ഥ്യം കർത്താവ് പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സമയത്തിൽ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം, കർത്താവിനായി കാത്തിരിക്കണം. രണ്ടാമത്തെ ഉപമ 25:14-30 പത്ത് താലന്തിൻ്റെ ഉപമ. ഒന്ന് വിവാഹ വിരുന്നിൻ്റെ ഉപമയാണ് മണവാളിനെ സ്വീകരിക്കാൻ. രണ്ട് ഒരു യാത്രയുടെ മധ്യം ഉണ്ടാവുന്നതാണ്. യജമാനൻ 5, 2, 1 ഏൽപ്പിച്ചു, കണക്കെടുക്കുക. അപ്പൊ സമയത്തിലാണ് കണക്കെടുക്കുന്നത്. 5 വർദ്ധിപ്പിച്ചു, 2 വർദ്ധിപ്പിച്ചു, 1 കുഴിച്ചിട്ടു. അവൻ പറയുന്നുണ്ട്, അങ്ങ് വിതക്കാത്തിടത്ത് നിന്നും കൊയ്യുന്നവനാണ്, വിതറാത്തിടത്ത് നിന്നും ശേഖരിക്കുന്നവനാണ്, ഞാൻ പേടിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവില് എന്താ സംഭവിച്ചത്? 5 ലഭിച്ചു, 2 ലഭിച്ചു, കുഴിച്ചിട്ടവനോ 1 ലഭിക്കുന്നില്ല. ഇവിടെയും നമുക്ക് നൽകുന്ന സന്ദേശം സമയത്തിൻ്റെതാണ്. ദൈവം തന്നിരിക്കുന്ന സമയത്ത്, നമുക്ക് തന്നിരിക്കുന്ന കൃപയിൽ നമ്മൾ വളരണം, ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ വളരണം, താലന്തിൽ വളരണം. അടുത്തത് ഒരു അന്ത്യവിധിയാണ്. 25:31-46 അവിടെ ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എണ്ണി എണ്ണി പറയുകയാണ്. കുടുംബജീവിതവുമായി, സമൂഹ ജീവിതവുമായി, സഭയുടെ ജീവിതവുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. വിശന്നു, ദാഹിച്ചു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, പരദേശിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും അന്തസ്സിൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടുവാനുള്ള അദമ്യമായ ദാഹവും ആഗ്രഹവുമില്ലേ, വിശപ്പുമില്ലേ? ഇത് കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥയാണ്. അവർ കിട്ടിയവരെക്കുറിച്ചും കിട്ടാത്തവരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഉപേക്ഷ എന്ന പാപത്തെക്കുറിച്ചും പ്രവൃത്തി എന്ന പുണ്യത്തെക്കുറിച്ചും ഈശോ പറയുന്നുണ്ട്. അവരെ ചോദിച്ചു, എപ്പോഴാണ് അങ്ങേ വിശക്കുന്നവനായി, വലയുന്നവനായി, ദാഹിക്കുന്നവനായി കണ്ടത്? അപ്പോൾ പറഞ്ഞു, ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോഴാണ്. രണ്ടാമത് നിഷേധാത്മകമാണ്, ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ കവിത മറന്നുപോകരുത്. പിതാവായ ദൈവം മക്കളായ നമുക്ക് നൽകിയ മൺകുടം, അതിന് സമയമുണ്ട്, പരിധിയുണ്ട്. ജെറമിയായുടെ പുസ്തകം 18-ാം നമ്മൾ കടന്നു വരുമ്പോൾ, ജെറമിയായുടെ പുസ്തകം 18-ാം പ്രഭാഷകൻ 33:13 ആ പ്രവാചകരെ പഠിപ്പിച്ചത് കുശവന്റെ ആലയിൽ കൊണ്ടുവന്നിട്ടാണ്. പൗലോസും പറഞ്ഞത് അത് തന്നെയാണ്. മൺപാത്രത്തിൽ നിധി കിട്ടി, യേശു എന്നൊരു നിധി കിട്ടി. അതെ, നമ്മുടെ ജീവിതം എപ്പോൾ എവിടെ വെച്ച് ഉടഞ്ഞു പോകുമെന്ന് അറിയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാവാം, ജനിക്കുമ്പോഴാവാം, ശൈശവത്തിലാവാം, ബാല്യത്തിലാവാം, കൗമാരത്തിലാവാം, മധ്യവയസ്കരാവാം, ഒരുപാട് പ്രായമുണ്ടാകാം, അപകടത്തിലാവാം, അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിലാവാം, അല്ലെങ്കിൽ അതൊരു കൊലപാതകമാവാം, അതൊരു ആത്മഹത്യയാവാം. എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലം പ്രേക്ഷകർക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന സമയം അക്കൗണ്ടബിള, വില കൊടുക്കണം. അത് കർത്താവ് ചോദിക്കും. അതുകൊണ്ട് കർമ്മലീത്ത സഭയെ നവീകരിച്ച കുരിശിൻ്റെ യോഹന്നാൻ പറഞ്ഞു, ഇൻ ദി ഈവനിങ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി ജഡ്ജ് ബൈ ലവ്. ജീവിത സായാഹ്നത്തിൽ സ്നേഹം വിധി കൽപ്പിക്കും. എത്ര വർഷം ജീവിച്ചു എന്നതല്ല, മാർപ്പാപ്പയാണോ, മെത്രാനാണോ, സന്യാസിയാണോ എന്നല്ല ചോദ്യമല്ല, മറിച്ച് എത്ര വർഷം നീ സഹിച്ച് ക്ഷമിച്ച് സ്നേഹിച്ചു എന്നതാണ് നമ്മെ തൂക്കാൻ പോകുന്ന തുലാസ്. ഇനിയും അത്തിവൃക്ഷത്തിൻ്റെ ഉപമ 21:18-22 അത്തിവൃക്ഷത്തെ ശപിക്കുന്ന എന്തുകൊണ്ടാ? അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, പിന്നെ എന്തിനാ കർത്താവ് നോക്കി ശപിച്ചത്? കാരണം അത്തിപ്പഴം ഇല്ലാഞ്ഞിട്ട് നടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സമയം അഭിനയിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. നാട്യം, കാപട്യം, ദൈവത്തെയും മനുഷ്യരെയും തന്നിരിക്കുന്ന സമയങ്ങളിൽ ആൾദൈവങ്ങളായി പറ്റിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആൾദൈവങ്ങളൊക്കെ പിടിക്കപ്പെടും, പച്ചപ്പ് കാണിക്കുന്ന ആൾക്കാരൊക്കെ പിടിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ സൂചനയാണ്. അതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വരികയാണല്ലോ, ജീവിതത്തിലൂടെ, മാധ്യമത്തിലൂടെയൊക്കെ. അതെ, ഇനി 5-ാമത്തൊരു ക്യാരക്ടറുണ്ട്, ഭോഷനായ ധനികൻ. ലൂക്കാ 12:13-21
ആ മനുഷ്യൻ എന്താണ്? അതായത് ഈ സമ്പത്തിന്റെ ക്ഷണികതയെ കുറിച്ചാണ്. മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ഒന്നുകൂടി ആവർത്തിച്ചോട്ടെ, മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്, മറിച്ച് ആ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോഴാണ് ധന്യമാകുന്നത്. ഇയാൾക്ക് നല്ല വിളവുണ്ടായി, അപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, എവിടെ കൊണ്ട് സംഭരിക്കും, അതുകൊണ്ട് എൻ്റെ അറപ്പുരകളൊക്കെ ഞാൻ പൊളിച്ച് ഇതെല്ലാം സംഭരിക്കും, ഇനി ശിഷ്ടകാലത്ത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, മറിച്ച് അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കും. അന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞു, ഭോഷ, ഇന്ന് നിന്റെ ആത്മാവിനെ വിളിച്ചാൽ, നിന്റെ ജീവിതം എടുത്താൽ, എന്തുകൊണ്ട് എന്താണ് ഈ കാണുന്ന നേടിയത് കൊണ്ട് സംഭരിച്ചത് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? അതെ, സമയത്തെക്കുറിച്ച്. എപ്പോഴാണ് എങ്ങനെയാണ് മരണം കടന്നു വരുന്നതെന്ന് അറിയുന്നില്ല. ഇനി അവസാനമായി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് വാച്ച്, നമ്മളെല്ലാവരും വാച്ച് കെട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന, കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വാച്ച്. എന്തിനാണ് വാച്ച് കെട്ടുന്നത്? സമയം നോക്കാം, സമയം നോക്കിയിട്ട് എന്തിനാണ് ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കാം, എന്നിട്ട് എന്തിനാണ്? ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നോക്കുമ്പോൾ അന്തവും ഇല്ല. മറിച്ച് എന്നിട്ട് എന്തിനാണ്? നമ്മൾ മരിച്ച് നിത്യതയിലെത്തണം. വാച്ചിൻ്റെ സ്പെല്ലിംഗ് എടുക്കുക, WATCH. അതിൻ്റെ ഫുൾ ഫോം വേർഡ്സ് ആക്ഷൻസ് തോട്ട് ക്യാരക്ടർ ഹാസ് ടു കം ഫ്രം യുവർ ഹാർട്ട്. പ്ലീസ് നോട്ട് ദ സ്പെല്ലിംഗ് WATCH, വേർഡ്സ്. നമ്മുടെ പ്രശ്നം എന്താ? നാവിൻ്റെ ദുരുപയോഗമാണ്. ബൈബിളിൽ ഏതാണ്ട് 6 തരം നാവ് പറയുന്നുണ്ട്. അത് നെഗറ്റീവാണ്. മുഖസ്തുതി പറയുന്ന നാവ്, വമ്പ് പറയുന്ന നാവ്, കള്ളം പറയുന്ന നാവ്, വിനാശകരമായിട്ടുള്ള നാവ്, ദ്രോഹവും അനീതിയും പരത്തുന്ന നാവ്, ഏഷണിക്കാരൻ്റെ നാവ്. ശരിയല്ലേ? നമ്മുടെയൊക്കെ എത്ര പേരുടെ വിവാഹ തടസ്സം മുടക്കി, എത്ര പേരെ തമ്മിലടിപ്പിച്ചു, പല ഡിവോഴ്സിനും കാരണം, ആത്മഹത്യക്ക് കാരണം ഒക്കെ നാവിൻ്റെ ദുരുപയോഗമല്ലേ? നമ്മുടെ കുടുംബ പ്രശ്നത്തിന് കാരണം എന്താ? എവിടെയായാലും പ്രശ്നം അരുതാത്ത വാക്കുകൾ പറയുക. അരുതാത്ത വാക്ക് ആരോടാ, എവിടെയാണ് പ്രയോഗിക്കണമെന്ന് അറിയാൻ പാടില്ല. എല്ലാ ഫീൽഡിലും നാവിൻ്റെ ദുരുപയോഗം, എല്ലാ ഫീൽഡിലും. ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ. അപ്പം നാവിൻ്റെ ദുരുപയോഗമാണ്. അതേസമയം നാവിനെ കുറിച്ച് പറയുന്നുണ്ട് സൗമ്യതയുള്ള നാവ്. നമുക്ക് വേണ്ടതാണ് ഈ സമയത്തിൽ സൗമ്യതയുള്ള നാവ്, സുഖപ്പെടുത്തുന്ന നാവ് നമുക്കുണ്ടാവണം. നാവ് കൊണ്ട് ഒരുപാട് വളർത്താൻ, ഉയർത്താൻ, സ്നേഹിക്കാൻ, സാന്ത്വനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ വാച്ച് യുവർ വേർഡ്സ്. നിന്റെ നീ അപ്പനോടും അമ്മയോടും ഭർത്താവിനോടും ഭാര്യയോടൊക്കെ പറയുന്ന വാക്കിനെ കുറിച്ച് കരുതലുണ്ടാവണം. 2, ആക്ഷൻ, നിന്റെ പ്രവൃത്തി. നിന്റെ പ്രവൃത്തി 1 കൊരിന്ത്യർ 13:4-13, നിന്റെ പ്രവൃത്തി എന്തായിരിക്കണം? അത് കെയറിങ്, ഷെയറിങ്, ബെയറിങ്, ആക്സെപ്റ്റിങ്, അപ്രീഷിയേറ്റിങ്, അഡ്ജസ്റ്റിങ്, സപ്പോർട്ടിങ്, ലിസണിങ്. അതിൻ്റെ മലയാളം മനസ്സിലാക്കിക്കോ, ശുശ്രൂഷിക്കുന്ന ജീവിതം, സഹിക്കുന്ന ജീവിതം, സഹിഷ്ണുതയുടെ പ്രവൃത്തി, പ്രോത്സാഹനത്തിൻ്റെ പ്രവൃത്തി, അഭിനന്ദനത്തിൻ്റെ പ്രവൃത്തി, താങ്ങുന്നതിൻ്റെ പ്രവൃത്തി, ശ്രദ്ധിക്കുന്നതിൻ്റെ പ്രവൃത്തി ഉണ്ടാവണം. നല്ല ശമറിയക്കാരൻ്റെ പ്രവൃത്തി, കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് താഴെയിറങ്ങി ശുശ്രൂഷിക്കുന്നു, കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഉണ്ടാവണം. 3, തോട്ട്സ്, ചിന്തയാണ്. ചിന്തയുണ്ടാകണം. Matthew 6:25-34 കർത്താവ് പറയുന്നു, എപ്പോഴും ആ തമ്പുരാൻ്റെ പരിപാലനയിലുള്ള ചിന്തയുണ്ടാവണം, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. ലെവായനും ആ പുരോഹിതൻ്റെ ചിന്ത എന്താണ്? ഞാൻ ഇറങ്ങിയാൽ എനിക്കെന്ത് പറ്റുമെന്ന്. മറിച്ച് ആ നല്ല ചമറിയാക്കാരൻ്റെ ചിന്ത, ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവനെന്തു പറ്റും. ഇതാണ് നമുക്ക് നല്ല ചിന്ത. സത്ചിത്ത് ആനന്ദം ഉണ്ടാവണം, നല്ല ചിന്തയുണ്ടാവണം. ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അയൽവാസികളെക്കുറിച്ച്, വേദനിക്കുന്നവരെക്കുറിച്ച്, വിശക്കുന്നവരെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. അതിനാണ് വാച്ച്. സ്വഭാവം ഉണ്ടാവണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടെൽ യുവർ ഫ്രണ്ട് ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് യു ആർ. നിന്റെ സ്നേഹിതൻ ആരാണെന്ന് പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാം. അപ്പോൾ വാല്യൂസ് ആർ നോട്ട് ടോട്ട് ബട്ട് ദേ ആർ കോട്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ചോറിനോടൊപ്പം ചൊല്ലും കൊടുത്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വാക്ക് ആവർത്തിക്കുകയാണ്. അപ്പം ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ യുവർ ലൈഫ്. ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് വാട്ട് യു ലൂസ് വൈൽ യു ലിവ് ഓൺ എർത്ത്. മരണമല്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ജീവിച്ചിരിക്കുമ്പോൾ നിന്നിൽ മരിച്ചു പോകുന്ന മൂല്യങ്ങളാണ്, അതാണ് നിനക്കുണ്ടാകേണ്ട വിചാരം. അടുത്തത് നിന്റെ സ്വഭാവം. നിന്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. അവസാനമായി ഹൃദയം. മനസ്സാക്ഷിയുടെ പര്യായമാണ് ഹൃദയം. മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് ഹൃദയം. സ്നേഹത്തിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ് ഹൃദയം. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ആന്തരികമായ ശക്തി കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം. ഈശോയുടെ തിരുഹൃദയം പോലെ ആവണം. സമയത്തിൻ്റെ പരിമിതിയിൽ ഒന്ന് സമാഹരിക്കാം.
നമ്മൾ കേട്ടത് സമയത്തെ കുറിച്ചാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 3:1-8 സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കേട്ടതിന് ശേഷം നമ്മൾ ദൈവത്തിന്റെ സമയമൊന്നും മനുഷ്യന്റെ സമയമൊന്നും രണ്ടു വാക്ക് പറഞ്ഞു. കൈറോസ് ആൻഡ് ക്രോണോസ് എന്ന് പറഞ്ഞു. ലോകചരിത്രം, സഭാചരിത്രം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കടന്നു വന്ന് സമയത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി യേശു പറഞ്ഞ ഉപമ അവസാനം വാച്ചിന്റെ അർത്ഥം പറഞ്ഞു. വേർഡ്സ്, ആക്ഷൻസ്, തോട്ട്, ക്യാരക്ടർ ഹാസ് ടു കം ഫ്രം യുവർ ഹാർട്ട്. നമ്മുടെ സമയത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈ സമയത്തിന് നന്ദി പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, അക്കത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പിശാചുക്കളുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയെ, ശാലോം ടെവി ഈ സംപ്രേഷണം കേട്ടുപിടിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കുറെ കൊച്ചു കൂട്ടുകാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ജെർമി മോൾ ഇന്ന് നല്ല സുന്ദരി കുട്ടിയാണല്ലോ. കുളിരായി, മഴയായി, സംഗീതം ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കും രാത്രി 10:30-നും. കാൽവരിയിൽ ബലിയായി തീർന്ന യേശുവിന്റെ സഹനങ്ങളോട് ചേർത്ത് ജീവിതത്തിലുണ്ടായ വേദനകളെ മുത്തുകളാക്കി മാറ്റിയ കലാകാരൻ ഐസക് ദേവഗിരി. സഹനങ്ങൾക്ക് നടുവിലും സർഗാത്മകതയുടെ ലോകത്ത് ചിത്രരചന നടത്തി മുൾമുടിയെ പൊൻകിരീടമാക്കിയ ഇദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യമിത. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ 8 വർഷക്കാലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് പോയി വരാം, പക്ഷെ അതല്ല. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ എൻ്റെ അപ്പനായിട്ട് ഒരു ദൈവം ഉണ്ടെന്ന്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈശോ. ആ ഈശോ നമ്മൾ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ അരികത്തേക്ക് വരികയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുന്ന വിശ്വാസത്തോട് ചോദിക്കുമ്പോൾ ദൈവം അത് മുഴുവനും നമുക്ക് അപ്പൻ നമുക്ക് തന്നിരിക്കുന്നു. അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മാസത്തിനായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തേക്ക് കുറിച്ച് നമ്മൾ ഒരു ആകുലതകളും നമുക്കില്ല, നാളത്തെക്കുറിച്ച് ഒന്നും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്നെപ്പോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചോദിക്കുക. അപ്പനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപനായ തമ്പുരാൻ, സ്വർഗത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും സർവാധിപനായ തമ്പുരാൻ. നമുക്ക് സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്, നമ്മളതൊന്ന് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പം തരും. അതും അധികാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചോദിക്കണം. എന്നാൽ ദൈവം അത് തന്നിരിക്കും, തന്നിട്ടുണ്ട്, ഇനിയും തന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്.